ഇടുക്കി വണ്ടിപ്പെരിയാർ 56 മൈലിൽ കടുവ ഇറങ്ങി. രാത്രിയിൽ വാഹനത്തിലെത്തിയ മൂന്ന് പേരാണ് കടുവയെ കണ്ടതായി വനംവകുപ്പിനെ അറിയിച്ചത്. വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ കടുവയാണെന്ന് സ്ഥിരീകരിച്ചു. കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ 56 മൈലിന് സമീപമാണ് നാട്ടുകാർ കടുവയെ നേരിട്ട് കണ്ടത്. രാത്രി വണ്ടിപ്പെരിയാറിൽ നിന്നും എത്തിയ കരടക്കുഴി സ്വദേശികളായ മൂന്ന് പേരാണ് റോഡിൽ കടുവയെ കണ്ടതായി അറിയിച്ചത്. 56 അന്നാണ് ഞങ്ങൾ പേടിച്ചിട്ട് വണ്ടി നിർത്തി. മൂന്ന് പേരുണ്ടായിരുന്നു. വണ്ടി നിർത്തിയിട്ട് ഉടനെ പോലീസിനെ വിളിച്ച് പറഞ്ഞു. ഭയങ്കര വലുതായിട്ടിരുന്നു. റോട്ടിൽ വട്ടം ചാടിയിട്ട് സൈഡിൽ നിൽക്കുവായിരുന്നു. വണ്ടി നിർത്തിയിട്ടും മാറിയില്ല. പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാൽപ്പാടുകൾ പരിശോധിച്ചാണ് കടുവയാണെന്ന് സ്ഥിരീകരിച്ചത്. 99% ഒരു ടൈഗർ ആകാനാണ് സാധ്യത. കാറ്റ് ലിഫ്റ്റിംഗ് അതുപോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇതിപ്പോൾ കാലി തൊഴുത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ പട്ടി കിടക്കുന്ന ഭാഗത്തോ ഒന്നും അതിൻ്റെ പക്മാർക്ക് കാണുന്നില്ല. കടുവയെ കണ്ട ഭാഗത്തിനടുത്ത് വനമേഖലയില്ലാത്തത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇവിടെ തേയിലത്തോട്ടത്തോട് ചേർന്നുള്ള 30 ഏക്കറോളം സ്ഥലം കാടുപിടിച്ച് കിടക്കുകയാണ്. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്നും ഇതുവഴിയാകാം കടുവ എത്തിയതെന്നാണ് വനം വകുപ്പിന്റെ കണക്കുകൂട്ടൽ. പ്രദേശത്ത് വീണ്ടും കടുവയുടെ സാന്നിധ്യമുണ്ടായാൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.